السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمد للہ رب العالمین والصلاة والسلام على سید المرسلین وعلى آلہ وصحبہ اجمعین اما بعد. شرح تحفۃ الوردیہ 32 کلاس താബികളെക്കുറിച്ചാണ് നാം പറഞ്ഞു വന്നത്. അതിൽ സിഫത്തിനെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി രണ്ടാമത്തെ താബി തൗക്കീദ്. തൗക്കീദ്, തഹ്കീദ്, താക്കീദ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. വഹിയ നൗആനി, തൗക്കീദ് രണ്ട് ഇനമാണ്. ലഫുലിയും വ മാനവിയുൻ. ഒന്ന് ലഫുലിയായ തൗക്കീദ്, മറ്റൊന്ന് മാനവിയായ തഹ്കീദ്. ഫൽ മാനവിയു, മാനവിയായ തഹ്കീദ്. മാ അഷാറ ഇലൈഹി ബിഖൗലി, മുസന്നിഫിൻ്റെ വാക്കുകൊണ്ട് ഇഷാറത്ത് ചെയ്യുന്ന ഈ വിഷയമാണ്. വ നഫ്സുൻ ഔ ഐനുൻ കിലാ കിൽതാ വകുൽ അജ്മഉ വൽ ഫുറൂഉ ഫി തൗകീദി കുൽ. വ നഫ്സുൻ, നഫ്സ് എന്ന വാചകം. ഔ ഐനുൻ, അല്ലെങ്കിൽ ഐന് എന്ന വാചകം. കില, കിൽത്ത എന്ന വാചകവും. കിൽത്ത എന്നുള്ളതും വക്കുൽ, കുൽ എന്നുള്ളതും. അജ്മഉ എന്നുള്ളതും. വൽ ഫുറൂഉ, അതേപോലെ അജ്മഇൻ്റെ ഫറുകളാകുന്ന ജമാഅ, അജ്മഊന, ജുമഉ എന്നുള്ളതൊക്കെ. ഫി തൗക്കീദി, തൗക്കീദിന് വേണ്ടി. കുൽ, നീ പറഞ്ഞു. വ നഫ്സുൻ, നഫ്സും. ഔ ഐനുൻ, അല്ലെങ്കിൽ ഐന്. ബിമാനൽ ഹക്കീക്കത്തി, ഇവിടെ നഫ്സ് ഐന് എന്നത് ഇത് അത് തന്നെ ആ ഹക്കീക്കത്തിന് അർത്ഥത്തിനുള്ളതാണ്. നവ ഉദാഹരണം പറയുകയാണെങ്കിൽ, ജാഅനി സെയ്ദുൻ, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു. അപ്പോൾ സെയ്ദ് വന്നു എന്ന് പറയുമ്പോൾ സെയ്ദിൻ്റെ കത്ത് വന്നതാണോ, അല്ലെങ്കിൽ സെയ്ദിൻ്റെ സെയ്ദ് പറഞ്ഞയച്ച ആൾ വന്നതാണോ എന്നൊക്കെ മജാസിനെ തട്ടിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലഫ്ളാണ്. നഫ്സുഹു, അല്ല, സെയ്ദ് തന്നെയാണ് വന്നത്. അല്ലെങ്കിൽ വഅയ്നുഹു, സെയ്ദ് തന്നെ വന്നു. അപ്പോൾ ആ ഹക്കീക്കത്തിൻ്റെ അർത്ഥത്തിനാണ് ഈ നഫ്സ് അയിനൊക്കെ വരിക. അതേപോലെ കില എന്നുള്ളത്, നൗ ജാഅനി സെയ്ദാനി, എൻ്റെ അടുക്കൽ രണ്ട് സെയ്ദികൾ വന്നു. കിലാവും അവർ രണ്ടാളും. അതേപോലെ കിൽത്ത, നൗ ജാഅനിൽ ഹിന്ദാനി, രണ്ട് ഹിന്ദിങ്ങൾ എൻ്റെ അരികിൽ വന്നു. കിൽത്താഹുമ അവ രണ്ടാൾ തന്നെ. വക്കുൽ, പിന്നൊന്നെന്താണ് കുല്ല, നൗ ജാഅനിൽ കൗമു കുല്ലുഹും, എൻ്റെ അടുക്കൽ ഒരു സമൂഹം വന്നു, ഒരു കൂട്ടം വന്നു. കുല്ലും അവരെല്ലാവരും. വ കൗലിഹി താല, വക കൗലിഹി താല, അല്ലാഹു താലാൻ്റെ വാക്ക് പോലെ. ഫ സജദൽ മലായികത്തു കുല്ലുഹും അജ്മഊൻ, മലക്കുകൾ സുജൂദ് ചെയ്തു. കുല്ലുഹും, എല്ലാവരും. അപ്പോൾ ഈ കുല്ല് എന്താണ്? തഹ്കീദാണ്. അജ്മഉ, അജ്മഉ എന്നുള്ളത് ലിൽ മുഫ്രദിൽ മുദക്കരി, മുഫ്രദ് മുദക്കറാണെങ്കിൽ അജ്മഉ എന്ന ലഫ്ള് ഉപയോഗിക്കും. വൽ ഫുറൂഉ, അതിൻ്റെ ഫറകൾ. അതായത് ജമാ ലിൽ മുഫ്രദിൽ മുഅന്നസി, മുഫ്രദ് മുഅന്നസ് ആണെങ്കിൽ ജമാ എന്ന് ഉപയോഗിക്കും. വ അജ്മഉന, അജ്മഉന എന്നത് ഉപയോഗിക്കും ലിൽ ജംഇൽ മുദക്കരി, ജം മുദക്കറാണെങ്കിൽ. വ ജുമഉ, ജുമഉ എന്ന് തഹ്കീദിന് ഉപയോഗിക്കും ലിൽ ജംഇൽ മുഅന്നസി, ജം മുഅന്നസ് ആണെങ്കിൽ. ഫി തഹ്കീദിൽ മാനവി, മാനവിയായ തഹ്കീദിൽ കുൽ, നീ പറഞ്ഞു. അപ്പോൾ മാനവിയായ തഹ്കീദിൽ നഫ്സ്, ഐന്, കില, കിൽത, കുല്ലു, അതേപോലെ അജ്മവും അതിൻ്റെ ഫറവുകളൊക്കെയും ഉപയോഗിക്കും എന്നർത്ഥം. വഫിൽ മുസന്നഖുതീറ ലഫുലുൽ അംഫുസി വകുറിറ ലഫുലിയു കഹ്ബി സിഹ്ബിസി. വഫിൽ മുസന്ന, തസ്നിയയിൽ ഉഖ്തീറ ലഫുലുൽ അംഫുസി, നഫ്സിനിക്ക് പകരമായിട്ട് അവിടെ തസ്നിയാക്കുമ്പോൾ, അതേപോലെ ജമാക്കുമ്പോൾ അംഫുസ് എന്ന ലഫ്ളിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്.
وكرر اللفظي لفظية تأكيد نبرئ بل لفظنا عارضي كبرم يدبوله كإحبس إحبس ينبرئ بوله وفي المثنى أي في توكيد المثنى والمجموع بالنفس والعين نفس عين أن نرته برجع أدينه جمع أدي بوله تصنيع نروبتيل تأكيد جيوم بول اختير لفظ الأنفس أنفس എന്ന لفظنا തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് والعيوني عيوني എന്ന لفظنا തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് نو جاءني زيدان أنفسهما جاءني زيدون أنفسهم അതേപോലെ جاءني زيدان عيوني عيونهما عينهما അതേപോലെ തന്നെ عيونهم ഇങ്ങനെ ഉപയോഗിക്കും وكرر اللفظي لفظين آورتي كبرم أي التوكيد اللفظي لفظية تأكيدنا آورتي كبرم وهو تكرار معنى المؤكد بإعادة لفظه لفظين مذكرة تأكيد عندكم آشيم آورتي كلان لفظية تأكيد مثل دكان دكا إن بريم بوله كإحبس إحبس 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 إن بريم بوله يودا في قوله ورشايرنا باكيل فأين إلى أين النجاو ببلغتي أتاكا أتاكا لا يكون بسه بسي فأين يبدأيان إلى أين يبدأن قلليان النجاو ولرين أدتم ببلغتي كوبر كويدي ماي أتاكا أتاكا نندرتي يتيركنو يتيركنو لا يكون جيرين دبر അതുകൊണ്ട് ഈ ബിസി ബിസി നീ എന്തായിക്കോ പിടിച്ചു വെച്ചോ നീ പിടിച്ചു വെച്ചോ അപ്പോൾ ഇവിടെ എന്തായി ലഫ്ലിനെ ആവർത്തിച്ചു അത് ലഫ്ലിയായ തഹ്കീദാണ് എന്ന് ചുരുക്കം അപ്പോൾ തഹ്കീദ് രണ്ട് ഇനമാണെന്നും അതൊന്ന് മാനവിയു ഒന്ന് ലഫ്ലിയാണ് മാനവിയ തഹ്കീദിന് നഫ്സ് ഐന് കില കിൽത കുല്ല് അജ്മഉ അത് എൻ്റെ ഫറഹുകൾ ഉപയോഗിക്കും അതേപോലെ തന്നെ അതിനെ തസ്നിയ ജമാക്കുമ്പോൾ അംഫുസ് അയ്യുനി എന്ന് ഉപയോഗിക്കും പിന്നെ ലഫ്ലിയ തഹ്കീദാകുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കിനെ രണ്ടാമത് മടക്കി കൊണ്ടുവരിക അതാണ് ലഫ്ലിയ തഹ്കീദ് എന്നും പറഞ്ഞു ഇനി മൂന്നാമത്തെ താബിയാണ് ബദൽ അൽ ബദലു ബദൽ ഹുവ ലുഗത്തൻ ഭാഷയിൽ ബദൽ എന്ന് പറഞ്ഞാൽ അൽ ഈവലു പകരമാക്കുക അതിന് പകരം എന്നൊക്കെ പറയാനുള്ളത് വസ്തിലാഹൻ സാങ്കേതികമായി പറയുകയാണെങ്കിൽ അത്താബിയുൽ മഖസൂദു ബിൽ ഹുക്കുമി ബിലാ വാസിത്തത്തിൻ ഒരു അർഫിൻ്റെ സഹായം കൂടാണ്ട് ഹുക്കുമ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഒരു താബിയാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ഹുക്കുമ് രണ്ടാമത്തിനേക്കുണ്ടാവും അതാണ് ഇനി മുസന്നിഫ് പറയുന്നത് അബുദാലു നാമു താബിക്കുൻ നൗ മഷ്തമൽ ഔബാലു നൗ ബായനവൽ ഔലാ ബിബൽ അബുദാലുന നമ്മൾ ബദൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതാബിക്കുൻ ഒന്നിരിക്കലോ മുതാബിക്കായ ബദലായിരിക്കും കുല്ലു ബദൽ എന്ന് പറയും ഔ മഷ്തമൽ അല്ലെങ്കിൽ ഇഷ്തിമാല ബദലായിരിക്കും ഔ ബാലുൻ അല്ലെങ്കിൽ ബാല ബദലായിരിക്കും ഔ ബായന ബായന എന്ന് പറഞ്ഞാൽ എതിരാവുക അതായത് മുബായന ബദൽ എന്ന് പറയും മുഖാലിഫ് വൽ ഔല എന്നാൽ ബായന ബദലിൽ ഏറ്റവും നല്ലത് ബിബൽ അവിടെ ബൽ കൊണ്ടുവരലാണ് ഏറ്റവും നല്ലത് അബുദാലുന നമ്മൾക്കുള്ള ബദൽ മുതാബിക്കുൻ ലിൽ മുബ്ദലി മിൻഹു അത് മുബ്ദലി മിന്നോട് മുതാബിക്കായതായിരിക്കും നേരത്തെ പറഞ്ഞ അതേ വാചകമായിരിക്കും ബദലായിട്ട് വരുന്നത് അതിനേക്ക് കുല്ല് ബദൽ എന്നോ മുതാബിക്ക് ബദൽ എന്നോ പറയും ഓഹോ ബദൽ കുല്ലിമിൻ കുല്ലി അതാ കുല്ലിൽ നിന്നുള്ള കുല്ലി ബദലാണെന്ന് തന്നെ പറയും ഖാല അല്ലാഹു തആല അല്ലാഹു തആല പറഞ്ഞു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നേരായ വഴിയിൽ ഞങ്ങളെ നീ ചെന്നെത്തിക്കണേ ചേർക്കണേ സിറാത്തു അല്ലദീന അതായത് സിറാത്ത അവിടെ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഇവിടെയും മടക്കി വന്നത് ഈ സിറാത്ത രണ്ടാമത്തെ സിറാത്ത ഒന്നാമത്തെ സിറാത്തയിലേക്ക് ബദലാണ് പക്ഷേ അതേ വാചകമാണ് അതുകൊണ്ട് ഇതിനെന്ത് പറയും ബദൽ കുല്ലു ബദൽ മുതാബിക്ക് ബദൽ എന്ന് പറയും ഔ മഷ്തമൽ അല്ലെങ്കിൽ ഇഷ്തിമാലായ ഒന്നെന്ന് എന്ന് പറഞ്ഞാൽ ഐ ബദൽ ഇഷ്തിമാലിൻ ഇഷ്തിമാല് ബദൽ ബഹുവ അത് അയ്യക്കൂന ബൈനൽ ഔവലി വസാനി മുലാബസത്തുൻ ബിഗൈരി ജുസ്ഇയത്തിൻ വ കുല്ലിയ
അപ്പോൾ ഇസ്തിമാല് ബദൽ എന്ന് പറഞ്ഞാൽ കുല്ലിയോ ജുസ്ഇയോ ആയ നിലക്ക് ഒന്നാമത്തിനോട് കുല്ലിയോ ജുസ്ഇയോ അല്ലാത്ത നിലക്ക് മുബ്ദൽ മിന്നിനോട് എന്തുണ്ടാവും? ബന്ധം ഉണ്ടാവും. അതിനേക്കാണ് ഇസ്തിമാല് ബദൽ എന്ന് പറയും. പിന്നെ കുല്ലിയോ ജുസ്ഇ ആയാൽ അത് വേറെയാകും. അപ്പോൾ കുല്ലിയോ ജുസ്ഇയോ അല്ലാത്ത നിലക്ക് മുബ്ദൽ മിന്നിനോട് ബന്ധമുള്ളതിന് ഇസ്തിമാല് ബദൽ എന്ന് പറയും. ഓഹ് അയ്യക്കൂന ബൈനൽ അവലി വസാനി, ഒന്നാമത്തെ മുബ്ദൽ മിന്നും വസാനി ബദലിൻ്റെ ഇടയിൽ ഉണ്ടാകണം മുലാബസത്തുൻ ബന്ധം. ബിഗൈരി ജുസ്ഇയത്തിൻ വ കുല്ലിയ, ജുസ്ഇയോ കുല്ലിയോ അല്ലാത്ത. കകൗലിക്ക, അതിൻ്റെ വാക്ക്. ആജബനി സെയ്ദുൻ, സെയ്ദനെ അത്ഭുതപ്പെടുത്തി. എന്താ അത്ഭുതപ്പെടുത്തിയത്? അവൻ്റെ കയ്യോ അല്ല, അവൻ്റെ ഫുൾ ശരീരമോ അല്ല. ഇൽമുഹു, അതായത് അവൻ്റെ ഇൽമു, അപ്പോൾ അവനുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ഒക്കകൗലിഹി അള്ളാഹു താല, ഒക്കകൗലിഹി താല അള്ളാഹു താലാൻ്റെ വാക്ക്. എസ് അരൂനക്കാനി ഷഹരിൽ ഹറാമി, ഹറാമായ മാസത്തെ, യുദ്ധം ഹറാമായ, അതായത് ഹറാമായ മാസത്തെ തൊട്ട് അവർ തങ്ങളോട് ചോദിക്കും. അതായത് കിതാലിം ഫിഹി, യുദ്ധം ഹറാമായ. അപ്പോൾ എന്താണ്, അതുമായി ബന്ധമുണ്ട്, പക്ഷെ എന്തല്ല, ജുസ്ഇയോ കുല്ലിയോ അല്ല. ഔ ബാദുൻ, അല്ലെങ്കിൽ ബാദ് ബദലായിരിക്കും. ഐ ബദലു ബാലി മിൻ കുല്ലി, കുല്ലിയിൽ നിന്നുള്ള ബാദ് ബദൽ. ഒവ ഐ യക്കൂന സാനി ജുസ് അം മിനൽ അവ്വലി, ബദൽ മുബ്ദൽ മിന്നിൻ്റെ ജുസായിരിക്കും. ഇതുപോലെ അകൽതുർ റഗീഫ സുലുസവ്, ഞാൻ പത്തില് തിന്നു. സുലുസവ്, അതായത് അതിൻ്റെ മൂന്നിലൊന്നും, അപ്പോൾ അതിൻ്റെ ഒരു ജുസ് ആണ്. ഒക്കെ കൗലി താല അള്ളാഹു താലാൻ്റെ വാക്ക്. വലില്ലായി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങൾക്ക് കാബം കൊള്ളെന്ത് ഹജ്ജ് ചെയ്യണം, ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. അതായത് മനിസ്തതാ, എല്ലാവർക്കല്ല, മനിസ്തതായിലേ സബീല, തടിയാലും വഴിയാലും മുതലാലും ആവതുള്ളവർക്ക്. അപ്പോൾ എല്ലാവർക്കും അല്ല, അപ്പോൾ അതിൻ്റെ ജുസായി. ഔബായൻ, അല്ലെങ്കിൽ എതിരായത്. ഐ മുഖാലിഫുള്ളിൽ മുബ്ദലുമിനു, മുബ്ദലുമിനിൻ്റെ മുഖാലിഫായത്. നൗ അകൽത്തു തമ്രൻ, ഞാൻ തമ്പ്ർ തിന്നു എന്ന് പറഞ്ഞു, കാരക്ക തിന്നു. അതായത് സബീബൻ, മുന്തിരിയാണെന്ന്. അപ്പോൾ അതിന് എന്താണ്, മുബായനാണ്, എതിരാണ്. അപ്പോൾ വൽ ഔലാ ബിബൽ, ഐ വൽ ഔലാ ഫീഹി, ഈ മുബായന ബദലിൽ ഏറ്റവും നല്ലത് ജാലു ബൽ, ബല്ലിനാക്കലാണ്. ബൈനഹുമ ബദലിനെ മുബ്ദലുമിനിൻ്റെ ഇടയിൽ ഒരു ബല്ലിനെ കൊണ്ടുവരലാണ് ഏറ്റവും നല്ലത്. നൗ അകൽത്തു തമ്രൻ ബൽ സബീബൻ എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. വഖദ് അഷാറൻ നാളിമു, മുസന്നിഫു റഹിമഉള്ള ഇഷാറത്ത് ചെയ്തു. ഇലം സിലത്തിൽ അബ്ദാലി കുല്ലിഹ തർദൻ, ഈ പറഞ്ഞ എല്ലാ ബദലുകൾക്കും തർത്തീബായിട്ട് മുസന്നിഫ് എന്താക്കിയിട്ടുണ്ട്, ഇഷാറത്ത് ചെയ്തിട്ടുണ്ട്. ബിക്കൗലി മുസന്നിഫിൻ്റെ വാക്കുകൊണ്ട് എന്താണത്, കസുറുഹു സൈദൻ റും അലിയയും കബിൽഹു കഫൗർജു അംറൻ ഇബ്ന കസുറുഹു, നീ അവനെ സന്ദർശിച്ചോ, അതായത് സൈദൻ സൈദിന്, റും നീ തേടിക്കോ, അലിയൻ അലീനെ, അതായത് യുംന അവൻ്റെ ബറക്കത്തിന്, കബിൽ ഹു നീ അവനെ ചുംബിച്ചോ, കഫോ അതായത് അവൻ്റെ മുങ്കയ്യെ, ഉറുജു അംബ്രൻ അംബ്രനെ നീ ആഗ്രഹിച്ചോ, അതായത് ഇബ്നു അവൻ്റെ മകനെ. കസുറു സൈദൻ, ഇതുപോലെ അവനെ നീ സന്ദർശിച്ചോ, അതായത് സൈദൻ. അപ്പോൾ ഇതെന്തായി, മിസാലുൽ ബദലിൽ മുതാബിഖ്, കുല്ലു ബദലായി, മുതാബിഖ് ബദൽ. റും ഐ, അതായത് ഉത്തുലുബ് നീ തേടിക്കോ, അലിയൻ അലീനെ തേടിക്കോ, യുംനഹു അതായത് ഐ ബറക്കത്തഹു അവൻ്റെ ബറക്കത്തിന്, അപ്പോൾ അവനുമായിട്ട് ബന്ധമുള്ളത്, ജുസോ കുല്ലു അല്ലാത്തത്. അപ്പോൾ എന്തായി അത്, മിസാലു ബദൽ ഇസ്തിമാൽ, ഇസ്തിമാല് ബദലായി. കബ്ബിൽഹു നീ അവനെ ചുംബിച്ചോ, കഫ്ഫു അതായത് അവൻ്റെ ഉള്ളം കയ്യെ, മിസാലു ബദലിൽ ബാലി, ബാല് ബദലിൻ്റെ ഉദാഹരണമായി. ഉറുജു അംബ്രൻ അംബ്രനെ നീ ആഗ്രഹിച്ചോ, അതായത് ഇബ്നു അവൻ്റെ മകനെ, മിസാലു ബദലിൽ മുബായൻ, മുബായന് ബദലായി. ഇതിന് ബദൽ ഖലത്ത് എന്നും പറയും, ബദൽ ഇൽദ്രാബ് എന്നും പറയും, ബദൽ നിസിയാന് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇതിനിക്ക് ബദൽ മുബായനിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തൗക്കീദ് ബദൽ എന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ബദലിൻ്റെ രൂപങ്ങളാണ് പറഞ്ഞത്, ബദൽ മുതാബിക്ക്, ബദൽ ഇഷ്തിമാൽ, ബദൽ ബാല്, ബദൽ മുബായൻ. അതിനിക്ക് ഉദാഹരണങ്ങളും മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞു. ഇനി അത്ഫുൽ ബയാനി വന്നസ്, ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.